ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പാലപ്പമാണ്. പാലപ്പത്തിന് വേണ്ടി അത് അരി നാല് മണിക്കൂർ കുതിർക്കാൻ വെച്ച അരിയാണിത്. പാലപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് അരി ആവശ്യത്തിന്, ഇപ്പം ഞാൻ ഒന്നര ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് അരിയെടുത്ത് നന്നായിട്ട് കഴുകണം, ഒരു മൂന്നാല് പ്രാവശ്യം കഴുകണം. കാരണം ആ ഒരു വെള്ളമയില് പോകണം, വെള്ള കളറിലുള്ള പശ ഒരു വെള്ള കളർ വരുന്നത് അങ്ങ് പോകണം. എന്നിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന വെള്ളം പ്ലെയിൻ ആയിട്ട് വരുന്ന രീതിയിൽ അത്രയും നല്ലതായിട്ട് വേണം കഴുകി എടുത്തിട്ട് ആ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ അരയ്ക്കാനും പോകുന്നത്. അടുത്തായിട്ട് വേണ്ട തേങ്ങയാണ്. ഞാനിതിപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് സാധനമൊക്കെ കളഞ്ഞത് ആ തേങ്ങയുടെ അവസാനത്തില്ല, അതൊക്കെ അങ്ങ് മാറ്റിയിട്ട് വേണം അരയ്ക്കാനെടുക്കാൻ. കാരണം അത് ഒരു കളർ ചേഞ്ച് വരും. അതുകൊണ്ട് ബെറ്റർ എടുക്കുന്നത് നല്ല വൈറ്റ് ആയിട്ടുള്ള ഭാഗം എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്, ചോറ് അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കേണ്ടത്, പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് പുതിയ ഈസ്റ്റ് എടുക്കാൻ നോക്കുക. നമ്മൾ ഡ്രൈ ഈസ്റ്റ് ഉണ്ട്, അല്ലാത്ത ഈസ്റ്റ് ഉണ്ട്. അപ്പം ഏത് ഈസ്റ്റാണ് എടുക്കുന്നത് അനുസരിച്ച് അത് കുറച്ച് നേരം ഒരു സ്പൂൺ വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ ഈസ്റ്റും കുറച്ച് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. അത് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമല്ല, അരച്ച് കഴിഞ്ഞാണെങ്കിലും ചെയ്താൽ മതി. കാരണം അത് പെട്ടെന്ന് പൊങ്ങാൻ വേണ്ടി ആണ്, ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതെടുക്കുന്നത്. ഞാനിപ്പം രണ്ട് സ്പൂണ് ഈസ്റ്റ് എടുക്കുകയാണ്. കാരണം അത്ര അരിയുണ്ടല്ലോ, എടുത്തു. അതിൻ്റെ അകത്തോട്ടിനി രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടി. ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ വെക്കുക. അതിപ്പോഴേ പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അരച്ച് കഴിഞ്ഞ് വെച്ചാലും മതി. ഇനി മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിന് സാധനം, അവസരത്തിന് പച്ചരി ഇട്ട് അരച്ചെടുക്കുക. ഇത്ര ഇട്ടാൽ മതി. കാരണം അധികം ഇട്ടാൽ നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് ഇനി ആ സെയിം വെള്ളം, ഉപയോഗിച്ച വെള്ളം, കുറച്ച് വെള്ളം ഉപയോഗിക്കുക. കാരണം ഒത്തിരി വെള്ളം ഇട്ടാൽ ഇതിന് ഇപ്പം വെള്ളം കൂടുതലാണ്. കുറച്ച് വെള്ളത്തിൽ അരച്ചതാണ് എപ്പോഴും നല്ലത്. നമുക്ക് കുറച്ച് വെള്ളം പൊങ്ങിക്കിടക്കണ്ട, അതിന് താഴെയായിട്ട് വെള്ളം എടുക്കുക. കാരണം ഇത് നല്ല അപ്പം ആവത്തില്ല. ഇതിപ്പം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞെടുക്കണം. അന്നേരം ഇതിലിപ്പം നമുക്ക് വെള്ളം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ റൈസ് വെച്ചിട്ടില്ലേ ഇടാൻ, ആ റൈസ് കുറച്ച് ഇട്ട് കൊടുത്ത് അതുകൂടെ വെച്ച് നമുക്ക് അരയ്ക്കാം. ഇപ്പം മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ മാവ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം. കണ്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ? നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. വെള്ളം അധികമൊന്നും അല്ല. ഇപ്പം വെള്ളം നിങ്ങൾക്ക് അധികമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ തേങ്ങയൊക്കെ അരയ്ക്കുമല്ലോ. അപ്പം ഈ മാവെടുത്ത്, ഈ സെയിം മാവെടുത്ത് നമുക്ക് ഇതുണ്ട്. ഇപ്പം കണ്ടോ നല്ല സോഫ്റ്റ്, നല്ല കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇപ്പം വെള്ളം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാവെടുത്ത് ബാക്കി അരയ്ക്കാൻ ഇനിയുള്ള പച്ചരിയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങനെ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. അല്ലെങ്കിൽ തേങ്ങ ഒക്കെ അരയ്ക്കാനുണ്ടല്ലോ, അത് അരയ്ക്കുമ്പം സെയിം പഴയ മാവെടുത്ത് നമുക്ക് ഒഴിക്കാം. അങ്ങനെ നമുക്കെല്ലാം അങ്ങ് അരച്ചെടുക്കുവാണേ. ചോറ്, ഇപ്പം വെള്ളം കൂടുതലാന്ന് തോന്നുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ചോറ് അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കാൻ വെച്ചേക്കുന്നത് മിക്സ് ചെയ്യാം നമുക്ക്. എന്നിട്ട് അടിച്ചെടുക്കുക. ഇന്നിപ്പം ഇത്തിരി കൊഴുപ്പ് വെള്ളം കൂടുതലാണോന്നൊരു സംശയം. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ അരയ്ക്കാൻ വെച്ചേക്കുന്നത് ഇത് മിക്സ് ചെയ്ത് അരയ്ക്കാൻ പോവാം. ഇങ്ങനെ നമുക്ക് മൊത്തം അരച്ചെടുക്കാം. ഇതിപ്പോൾ ആദ്യം അരച്ചില്ലേ, അതിൻ്റെ അകത്തു നിന്ന് നമുക്കൊരു രണ്ട് സ്പൂണ്, കാരണം അതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങയും ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ അരച്ചിട്ട് അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ എടുത്ത്
นมักกับปีกัจจามินดีเอ็ดกันนี่มาเรนเป็นอะไรกับปีกัจจานี่นั่นมาเราเอ็ดต์โอรีนันดัลเลนันดัลเรนด์สปูนอะไรเงี้ยโอรีนันมูนสปูนเอ็ดต์อันนี้ก็รสเวลล์ลังก์ก็จะเชิญนมักกับปีกัจจานี่ร้านกับปีกัจจามินดีอันนี้เป็นแบบก่อนเลยแก๊สกระติกยามัวมีเดียมเฟลเมแก๊สวิจิตรนะนี่อะไรนะมักเฮลักี้เฮลักี้นี่นะคนก็ไปทำนะกับปีกัจกับปีกัจจานั่นปาร์เองนะอะไรเนี่ยนางงานกับมีนี่วันนั้นมันไม่ได้เลยทีละแม่เคยกันปาร์เองทีปั้นน้ำมันอาดิปุ่นไปเจ้าอันนั้นก็มีนี่นะปัจจุบันอะไรแค่อาดิปุ่นไปเจ้าอันนั้นก็มีนี่นมักอาดิปุ่นเองนะเอ็ดต์ต์วันนั้นสปูนเอ็ดต์ต์ต์ทานจริงๆนะแบบละวิชเอ็ดก้าอันนี้ก็เรวาเรวาเอ็ดก็อันนั้นเรวาฮัลล์อันนั้นก็โตเรวาเอ็ดต์ต์อันดูนี่นะก็จะแบบละวิชต์ๆคาเฟ่อาจจะไปงั้นซอฟต์ใจเต้อีดีฟิตต์เรวาอันนั้นก็จะได้ซอฟต์นั่นสิสุดเลยนี่นะมันก็คาเฟ่อาจจะนั่นโตงั้นน้ำมันกับปีบัดเรียดีไอ้ตัวนั้นนี่กับปีน้ำมันก็คนชูด้าก้ามันชูด้ารามเองดีไหมก้าโอเคไอ้ที่ชูด้าเราไม่รู้กี่เรื่องสานุเบกิได้เนี่ยน้ำมันยีสต์จานังกิลมชูด้ามาชูเป็ดตันน์ชูด้าพอยตานก้ามันดีไหมก้านะก้านะชูด้าเราตีก็รัชชูด้าเบียร์น้ำยีสต์ปองน้ำมันก้าอะไรบ่เลยกับปีน้ำมันก็ชูด้าอะไรเบียร์น้ำยูเซ่อันนั้นก็พับปั๊มปองกันติดละนี่อะไรนี่ดูหายตัวนั่นคัตเตอร์นี่ล่าได้ดกันนะนี่ดูหายตัวนั่นนั่นก็ชูด่าร้านนี้ก็ละกันตอนนั้นก็เชิญกันไปนั่นมาเลยคุณเดียร์มาเชิญนะนั่นมาเลยอีสเจสปองเงี้ยวันนี้ตัวนั่นนี่นั่นก็เฮลล่าเนี่ยน่ารักเชิญติดตัวนั่นกันเลยเนี่ยการสื่อสารนะแล้วก็ที่ไอติลปั้นเด้อแล้วเราหนูต้องกูดเดี๋ยวนี่น้ำมันก็อีดูอีอีดูน้ำมันก็อันนี้เลยเชื่อตัวปุ๊บกันนะไอ้นี่มุมเบ้ามันก็คัพปี้กาเชื่อชิคกันได้นั่นโลอาคัพปี้กูดน้ำมันก็เราชูบูดชูดอะไรตอนเด้อไอ้น้ำมันก็ชูบูดน้ำมันก็ไอ้นี่อาทิตย์เชื่อตัวปุ๊บกันนี่นาทีไปอีสเวลล์นั่นเชียร์ตัวแค่นั้นไก่ก็งดละกูอ่ะนะค่ะนั่นเอ็นเด็กคัพปี้เด็กนั่นตัวก็รู้สึกคัตเตอร์กันนะอันนี้บุตรีเวลล์เจ็บตาเลยเชียร์ตัวนี่ยานอะไรนะไก่ก็งดเชียร์ตัวมิกซ์อ่ะมิกซี่เชียร์ว่ะเนี่ยงั้นเลยตัวนั่นแหละอาบิชิตินเวลล์วันนั้นกินแล้วก็รู้สึกพาลิบอุ่ยชิอาคัพปี้โน่นนั่นนั่นตัวสมูทอ่ะกีตเวทีนั่นแหละนั่นแหละไปเลยยานี่เด้อวันนั้นจัสซี่ยานี่วันนั้นมิกซ์เองเด้อให้เด็กคัตเตอร์กันมาคาลายานะใครยูซี่น้องนี่ล่ะตัวปัญญาหนุ่มนี่ยูซี่ตัวนั้นบ้างเนี่ยนี่นะก็สปูนเลยนั่นแหละไรต์เจียนบริปม์น้ำมันอัปตินเดนั่นแหละสมูทเตอร์ไอต์ตัวละนี่เด้ออัปตินเดอไอต์ตัวนั่นแหละคอนสแตนซ์เอ็กโอเคอ่ะนะนั่นไอต์ไอต์ตัวนี้ตัวนี่เป็นนี่ตัวปงกันนี่นี่น่าละยาวิเลยน้ำมันกี่ตัววันดักกี้นี่วันรู้5วันหรือ6วันหรือสิดิ้งเงี้ยนะปาดสติอาดัชปองงามเองดีไหมกันบายบายซีทูมอร์ร์ไฮเวย์กูดมอร์นิ่งเดียร์
มาบ้างนะแม่เนี่ยก็จะเสร็จแล้วก็ไปไปนี่กันนะแล้วก็มาคำนั่นแหละปัจจัยที่งานอะไรเป็นรถไฟชิ้นตอนนี้ชูดาวันชูได้คือนั่นก็เป็นชุดเด็กกันไอเดียสีนั่นแหละโต๊ะก็สุดสบายนี่เนี่ยไอคอนเด็กกี้นะนั่นแหละอัพปัดเย็บปัดเย็บHi dears, ഞ ാ പറഞ്ഞ പോലെ മാവ് ദേ നല്ല സൂപ്പർ ആയി റെഡി ആയിട്ടുണ്ട് മാവിന്റെ മോളിൽ നമ്മൾ എടുത്ത് കുത്തി പതിയ വെള്ളത്തിൽ പിന്നെ പഞ്ചസാര ചേർക്ക വേണ്ട വരുന്നെങ്കിൽ അത് പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കാം പക്ഷേ ഒത്തിരി ഇളക്കരുത് ഇളക്കി അതിന്റെആ ഒരു ഭംഗി പോകും പൊങ്ങി വരും അപ്പോഴത്തേക്ക് നമ്മൾ പതിയെ ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് മാവെടുത്ത് അതിൻ്റെ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായതിന് ശേഷം നമുക്ക് ഒഴിക്കാം നോ നമ്മുടെ അപ്പം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നോക്ക് നോക്ക് കണ്ടോ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് അപ്പം പതിയെ പതിയെ എടുക്കാം ഇതെടുത്താലും കുഴപ്പമില്ല ഇപ്പൊ ഞാനിന്ന് കൈകൊണ്ടെടുക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾ കൈകൊണ്ടെടുത്ത് കൈപൊള്ളിച്ചൊന്നും വേണ്ട കേട്ടോ പതിയെ എടുത്ത് നമ്മുടെ അപ്പ നല്ല സൂപ്പർ അപ്പാണ് വേണ്ടോ കുറച്ചുകൂടെ നല്ല സൂപ്പറായിട്ടുള്ള റെഡി ആയിട്ട് അപ്പം ഇങ്ങനെ റെഡി ആയിട്ടിട്ടുണ്ട് നമുക്ക് ഈ അപ്പം ഇങ്ങനെ അപ്പം നമുക്ക് കുറച്ച് ചുട്ടെടുക്കാം ഇങ്ങനെ ഇല്ല കണ്ടോ ഞാൻ ഇന്നലെ തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് കുറച്ച് അപ്പം ചുട്ടെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യണം എന്നിട്ട് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസ് ഇടണം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു സോ മച്ച് സൂപ്പർ അപ്പമാണ് കണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് മുരിഞ്ഞുള്ളവർക്ക് മുരിഞ്ഞു ഉണ്ടാക്കാം അല്ലാതെ ഉണ്ടാക്കാം തീർച്ചയായിട്ടും സൂപ്പർ അപ്പായിട്ടുണ്ട് താങ്ക് യു സോ മച്ച്